നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഒരാഴ്ചത്തെ റഷ്യ സന്ദർശനത്തിന് ശേഷം ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. പ്രത്യേക ട്രെയിനിൽ റഷ്യ സന്ദർശിച്ച കിം ജോങ്ങിനെ ഉത്തരകൊറിയയിലേക്ക് മടങ്ങുമ്പോൾ പുടിൻ്റെ വകയായി ചില സമ്മാനങ്ങളിൽ ലഭിച്ചു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഡ്രോണുകളും അടങ്ങുന്ന സമ്മാനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഉക്രൈനെതിരായ ആക്രമണത്തിൽ സഹായിക്കാൻ റഷ്യയ്ക്ക് ഉത്തരകൊറിയ ആയുധങ്ങൾ നൽകുമെന്ന അഭ്യൂഹങ്ങൾ ഇതോടെ ശക്തമായിരിക്കുകയാണ്. കിം ജോങ് വളരെ അപൂർവമായിട്ട് മാത്രമേ വിദേശയാത്രകൾ നടത്താറുള്ളൂ. റഷ്യയിൽ അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് നൽകിയത്. തൻ്റെ മിക്ക പര്യടനങ്ങളിലും കിം ജോങ് സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു. ഉത്തരകൊറിയ കടുത്ത ഉപരോധത്തിന് വിധേയമായ രാജ്യമായതിനാൽ അവർക്ക് ഊർജം, ഭക്ഷണം അടക്കമുള്ളവ തൊട്ട് സൈനിക സാങ്കേതിക വിദ്യ വരെ ആവശ്യമാണ്. റഷ്യൻ സന്ദർശനത്തിനിടെ കിം ജോങ് റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ ആശങ്കകൾ ഉയരുന്നത്. കിഴക്കൻ റഷ്യൻ മേഖലയായ പ്രിമോറിയുടെ ഗവർണർ കിം ജോങ്ങിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഒരു കൂട്ടം ഡ്രോണുകളും സമ്മാനിച്ചതായിട്ടാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജാക്കറ്റ് നെഞ്ച്, തോളുകൾ, കഴുത്ത്, അരക്കെട്ട് എന്നിവയിൽ സംരക്ഷണം നൽകുന്നു. മറ്റ് സുരക്ഷാ ജാക്കറ്റുകളെ അപേക്ഷിച്ച് ഇത് വളരെ ഭാരം കുറഞ്ഞതാണ്. കൂടാതെ അതേ പ്രദേശത്ത് നിർമ്മിച്ച 5 കാമിക്കേസ് ഡ്രോണുകളും ജെറേനിയം 25 എയർക്രാഫ്റ്റ് ടൈപ്പ് രഹസ്യാന്വേഷണ ഡ്രോണും കിമ്മിന് സമ്മാനിച്ചു. ഇതുകൂടാതെ തെർമൽ ഇമേജിംഗ് ക്യാമറകൾക്ക് അദൃശ്യമായ ഒരു സെറ്റ് പ്രത്യേക വസ്ത്രങ്ങളും അദ്ദേഹത്തിന് സമ്മാനമായി കൈമാറി. കിം ജോങ്ങിന് ഗംഭീര യാത്രയയപ്പ് നൽകിയതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. യാത്രയയപ്പ് ചടങ്ങിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിം തൻ്റെ പ്രത്യേക കവചിത ട്രെയിനിൽ കയറുന്നിടം വരെയും അനുഗമിച്ചിരുന്നു. ഉത്തരകൊറിയയിലേക്ക് അങ്ങനെ യാത്ര പുറപ്പെട്ടു. റഷ്യൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കൈവീശി യാത്രയച്ചു. ഉത്തരകൊറിയയുടെ അതിർത്തി പട്ടണമായ ഖസാൻ ആർട്ടെമിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ്. റഷ്യൻ ചർച്ചകൾക്ക് ശേഷം പുടിന് പിന്തുണ അറിയിച്ചു കിം. താൻ എപ്പോഴും റഷ്യയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്.